അപ്പത്തിന്റെയും പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് കാടമുട്ട കൊണ്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു ചെറിയ അമ്മയിലേക്ക് ഒരു കപ്പ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടു മൂന്ന് ട്രിപ്പായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഇങ്ങനെ ചതച്ചെടുത്ത ചുവന്നുള്ളിയും വെളുത്തുള്ളി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റിവെക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ചേർത്തിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമുളക് ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 12 കാടമുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ മുട്ടയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതീയിൽ വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റി ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാനാണ്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കാടമുട്ട പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ അപ്പം, ഇടിയപ്പം, പത്തിരി, പൊറോട്ട, ചപ്പാത്തി, ഇതെല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.